നമസ്കാരം ജമ്മുകാശ്മീരിൻ്റെ ക്രമസമാധാന നിലയിലുണ്ടായ വലിയ പുരോഗതി ഇന്ന് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം ജമ്മുകശ്മീരിൽ ഒരു പതിറ്റാണ്ട് കാലത്തിലേറെയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ തീവ്രവാദ ആക്രമണം ഇത്തരത്തിൽ ഭൂമിയായി മാറിയ ഒരു തിരഞ്ഞെടുപ്പുകൾ പോലും അനുവദിക്കാത്ത രീതിയിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തരത്തിൽ ഒരു മിലിറ്റൻറ്റ് സ്റ്റേറ്റായി മാറിയ ഒരു സംസ്ഥാനമായിരുന്നു ജമ്മുകശ്മീർ ആ ജമ്മുകാശ്മീരിലെ സംഭവ വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള സർക്കാരുകൾ വലിയ പരാജയമായി മാറി ആയിരക്കണക്കിന് പേർക്ക് ജമ്മുകാശ്മീരിലെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ജീവൻ നഷ്ടമായി പക്ഷേ ഇന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുമാറ്റപ്പെട്ടിരിക്കുന്നു കശ്മീർ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഘടിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് കശ്മീരിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു സൈന്യം വലിയ സുരക്ഷ സ കാശ്മീരിൽ ഒരുക്കുന്നു ജനജീവിതം സാധാരണഗതിയിലാകുന്നു അവിടെ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒളിച്ചോടിപ്പോയ അല്ലെങ്കിൽ അവിടെ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഓടിപ്പോകേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവിടെ തിരിച്ചെത്താൻ സാധിക്കുന്നു അവർക്കവിടെ ഉത്സവങ്ങൾ നടത്താൻ സാധിക്കുന്നു ആ തരത്തിൽ ജമ്മു കാശ്മീർ മാറിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ജമ്മു കാശ്മീരിലെ ഈ വർഷത്തെ വിനോദസഞ്ചാരികൾ ജമ്മുകാശ്മീരിലെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം ഏതാണ്ട് മൂന്ന് പോയിൻ്റ് അഞ്ച് ലക്ഷം കവിഞ്ഞിരിക്കുന്നു എന്നാണ് കഴി കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അതായത് കഴിഞ്ഞ പത്തു വർഷത്തെ വിനോദസഞ്ചാരികളുടെ വരവ് പരിഗണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരത്തിനായി ജമ്മു ജമ്മുകശ്മീരിലെത്തിയത് ഈ വർഷമാണ് ഏതാണ്ട് മൂന്നര ലക്ഷം ആളുകളാണ് ജമ്മുകാശ്മീരിൽ ഈ വർഷം ഈ കഴിഞ്ഞ വർഷം ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരത്തിനെത്തിയത് ഇത് പത്തു വർഷത്തെ കണക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന എണ്ണമാണ് ഇത് സംസ്ഥാനത്തെ ക്രമസമാധാന നില സാധാരണഗതിയിലാകുന്നു എന്നതിൻ്റെ സൂചനയാണ് ശുഭ സൂചനയായ ഒരു മാറ്റമാണ് കശ്മീർ നമുക്കറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് തുലീപ് ഗാർഡനുകൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലീപ് ഗാർഡനുകൾ കശ്മീരിൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിരുന്നു ഈ മാർച്ചിൽ തന്നെ ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം ആളുകൾ കശ്മീരിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയിരുന്നു ഏപ്രിലിൽ അമ്പത്തി എട്ടായിരം പേർ അതായത് അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ അൻപത്തി എട്ടായിരത്തോളം വിനോദസഞ്ചാരികൾ ഈ കശ്മീരിൽ എത്തിക്കഴിഞ്ഞു ഒരു സംസ്ഥാനം എങ്ങനെയാണ് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് മടങ്ങി വന്നത് അവിടെ കാശ്മീരിൽ എന്തായിരുന്നു പ്രശ്നമെന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ഭരണാധികാരികൾ തല പുകഞ്ഞ് ആലോചിച്ചിരുന്ന ഒരു സംഭവം ഒരു കാര്യമായിരുന്നു പക്ഷേ ബി ജെ പി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ പല ഘട്ടങ്ങളിലായി കശ്മീരിനെ മോചിപ്പിക്കുകയായിരുന്നു എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ബോധ്യം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറ്റ് നരേന്ദ്രമോദി സർക്കാരിനുണ്ടായിരുന്നു അവർ ആദ്യം അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരായ തീവ്രവാദികളെ വിഘടനവാദികളെ കണ്ടെത്തി സൈന്യത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്തി അവരെ ലിസ്റ്റ് ഇട്ടുകൊണ്ട് തീവ്രവാദികളെ കശ്മീരിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ ഈ സർക്കാർ ആദ്യ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചു അതിനുശേഷം അവിടെയുണ്ടായ പ്രതിഷേധങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വിഘടനവാദികളുടെ സ്വാധീനം കൊണ്ടുണ്ടായിരുന്ന ഈ കല്ലേറ് പോലുള്ള സംഭവങ്ങൾ വിദ്യാർത്ഥികളെ രംഗത്തിറങ്ങിക്കൊണ്ട് സൈന്യത്തിന് നേരെ കല്ലേറ് നടത്തുന്ന രീതി അതൊക്കെ അവസാനിപ്പിച്ചു അവിടെ യുവാക്കൾക്ക് തൊഴിൽ കൊണ്ടുവന്നു അമ്മമാരോട് വിദ്യാർത്ഥികളെ തീവ്രവാദ സംഘടനകളെ അയക്കരുത് എന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്തി അതിനെല്ലാം ശേഷമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ വിഘടനവാദ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഫണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീവ്രവാദത്തിലേക്ക് എത്തുന്ന പണമെല്ലാം പല സ്ഥലങ്ങളിലായി ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റം അവിടെ സൃഷ്ടിച്ചു അതിനുശേഷമാണ് ഈ നിലമൊരുക്കിയതിന് ശേഷമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ട് കേന്ദ്രഭരണത്തിൻ കീഴിൽ ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി തിരിച്ചു അങ്ങനെ അവിടെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായ സ്ഥിരതയും അതുപോലെ തന്നെ സമാധാനവും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു ജനജീവിതം സാധാരണഗതിയിലാവുകയാണ് കാശ്മീരിൽ അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം ഔസ്പ എടുത്തു കളഞ്ഞുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് പല പ്രദേശങ്ങളിലും അങ്ങനെ രാജ്യത്തിൻ്റെ സംഘർഷഭരിതമായ പ്രദേശങ്ങളെല്ലാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ സർക്കാർ നടത്തിയിട്ടുള്ള പങ്ക് വളരെയധികം ശ്ലാഘനീയമാണ് വടക്കു കിഴക്കൻ മേഖലയായിക്കോട്ടെ പല നക്സൽ ബാധിത പ്രദേശങ്ങളായിക്കോട്ടെ ജമ്മു ജമ്മുകശ്മീർ ആയിക്കോട്ടെ ഇവിടെയെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ വിജയിക്കുകയാണ് സമാധാനത്തിലേക്ക് സംസ്ഥാനങ്ങൾ മടങ്ങി വരുന്നു എന്നുള്ളത് സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്